വെൽക്കം ടു മൂവി പ്രാൻ ടുവധി ആരാധകരുള്ള താരമാണ് ദിലീപ് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട് നടി മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് ദിലീപിന്റെ വ്യക്തിജീവിതം സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നത് വിവാഹബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെ നിരവധി ഗോസിപ്പുകൾ ദിലീപിന്റെ പേരിൽ വന്നു നടി കാവ്യ മാധവനുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകളായിരുന്നു ഏറെ ഒടുവിൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞുനിന്ന അഭ്യൂഹങ്ങൾ ശരിയായി കാവ്യെ ദിലീപ് വിവാഹം കഴിച്ചു അതിനുശേഷമായിരുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നടന്റെ പേര് ഉയർന്നു വന്നത് കേസ് കരിയറിലും സാരമായി ബാധിച്ചു ഇതിനുശേഷം രണ്ട് ചിത്രങ്ങളാണ് ദിലീപിന്റെതായി പുറത്തെത്തിയത് കേശുവ വീടിന്റെ നാഥനും വോയിസ് ഓഫ് സത്യനാഥനും എന്നാൽ രണ്ട് ചിത്രങ്ങളും സാധാരണ ദിലീപ് ചിത്രങ്ങളെ പോലെ ആഘോഷിക്കപ്പെട്ടിരുന്നില്ല ബാന്ദ്ര എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കൌമദി മൂവീസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം നേരത്തെയൊക്കെ ഞാൻ കണ്ണടച്ച് അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കൾ സമ്മതിക്കില്ലായിരുന്നു മീശ വടിക്കാനും സമ്മതിക്കില്ല പടം മൂടില്ല ആളുകൾ ഇഷ്ടപ്പെടില്ല എന്നൊക്കെയായിരുന്നു അവർ പറയാറുണ്ടായിരുന്നെന്ന് ദിലീപ് പറയുന്നു പിന്നീട് അത്തരം ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു മീശ വടിച്ചുമല്ലാതെയും പല സാഹചര്യത്തിലും അഭിനയിച്ചിട്ടുണ്ട് കൂനനായും പല്ലുവെച്ചുമൊക്കെ അഭിനയിച്ചു പലതരത്തിലുള്ള വേഷം ചെയ്ത് സ്ത്രീയുടെ വേഷവും കിട്ടി അതിനെല്ലാം ഉള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് ദിലീപ് പെണ്ണായി കഴിഞ്ഞാൽ അഭിനയിക്കാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു ചിലർ പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നത് സിംഗിൾ ഹീറോസ് ചിത്രങ്ങളിൽ അന്ന് വരെയുള്ള ഏറ്റവും വലിയ കളക്ഷൻ നേടിയ മായാമോഹിനി എന്ന ഞാൻ പെൺവേഷത്തിലെത്തിയ ചിത്രമായിരുന്നു പത്ത് കോടിക്ക് മുകളിൽ വന്ന ആദ്യത്തെ മലയാള സിനിമ അതായിരുന്നു സാധാരണ വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന കാലമൊക്കെ മാറി പ്രേക്ഷകർ ഒരുപാട് വളർന്നു അഭിനേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും ദിലീപ് വ്യക്തമാക്കുന്നു ഒരേപോലത്തെ സിനിമ കണ്ടാൽ ആളുകൾ സ്വീകരിക്കില്ല വ്യത്യസ്തത നേടി ആളുകൾ വരും ആ ഒരു ധൈര്യമാണ് എനിക്കുള്ളത് രാമലീലയിൽ ഞാൻ തമാശ ചെയ്തിട്ടില്ല തമാശ ചെയ്യാത്ത ഒരുപാട് ഹിറ്റ് സിനിമകളുണ്ട് നർമ്മത്തിന്റെ ചെറിയ മേമ്പടി ഉണ്ടെന്നല്ലാതെ റൺവേ വലിയ ഹിറ്റാണ് വാളയാർ പരമശിവത്തിന്റെ രീതിക്ക് സരസത ഉണ്ടെങ്കിലും അയാൾ വളരെ ബ്രില്യൻറ്റും ബോൾഡുമാണ് ലയൻ ചെസ് തുടങ്ങിയ ചിത്രങ്ങളും ഉദാഹരണമാണ് ഒരു സംവിധായകൻ എന്താവശ്യപ്പെടുന്നു അതിലേക്ക് പോകാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യമായി കാണുന്നത് ഈ ചിത്രം പ്രേക്ഷകർക്ക് ഇഷ്ടമാകുമെന്നാണ് ഞാൻ കരുതുന്നത് രണ്ടു മണിക്കൂറോളം ആസ്വദിച്ച് കണ്ടിരിക്കാനുള്ള സംഭവം ഈ ചിത്രത്തിലുണ്ട് പാട്ട് അടി ഇമോഷൻ എല്ലാം ഇവയിലുണ്ടെന്നും ദിലീപ് പറയുന്നു ചിത്രത്തിലെ ഡാൻസ് ഒക്കെ മക്കൾ രണ്ടുപേർക്കും ഇഷ്ടമായി തമനയോടൊപ്പമുള്ള ഡാൻസ് ഷൂട്ട് ചെയ്യാൻ പോകുന്ന അന്ന് രാവിലെ മീനാക്ഷി വിളിച്ചപ്പോൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചിരുന്നു തമനയോടൊപ്പമുള്ള ഡാൻസിന്റെ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ അവൾ നിരുത്സാഹപ്പെടുത്തി തമിനെയൊക്കെ വലിയ നർത്തകിയാണ് അവർക്കൊപ്പം നൃത്തം ചെയ്ത് തന്നെ നാണം കെടുത്തരുത് എന്നായിരുന്നു അവൾ പറഞ്ഞതെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു ഭയങ്കര കാന്താരിയാണ് മഹാലക്ഷ്മി എന്നാണ് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മഹാലക്ഷ്മി എല്ലാ സിനിമകളും കാണും ഞങ്ങൾ രണ്ടുപേരുടെയും സിനിമകൾ കണ്ടവൾ ചിരിക്കാറുണ്ട് എന്റെ അച്ഛനും അമ്മയും ആക്ടേഴ്സ് ആണെന്ന് അവൾ എല്ലാവരോടും പറയാറുണ്ട് പുറത്തുപോയി പറഞ്ഞ വലിയ ആളാകാൻ നോക്കണ്ടെന്ന് തമാശയ്ക്ക് ഞങ്ങളും അവളോട് അപ്പോൾ പറയുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു മീനാക്ഷിയും മഹാലക്ഷ്മിയും നല്ല കമ്പനിയാണെന്നും ദിലീപ് പറയുകയുണ്ടായി അഞ്ചു വയസ്സാണ് മഹാലക്ഷ്മിക്ക് പ്രായം മുമ്പ് വളരെ വിരളം മാത്രമാണ് മഹാലക്ഷ്മി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് കൂടുതലും ചേച്ചി മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് കുഞ്ഞു മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ ആരാധകർ കണ്ടിരുന്നത് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒപ്പം മിക്ക വേദികളിലും മഹാലക്ഷ്മിയെ കാണാറുണ്ട് മൂത്തമകൾ മീനാക്ഷിയും ചെന്നൈയിലാണ് പഠിക്കുന്നത്